വെളിയിൽ നിന്ന് വരുന്ന ഗൾഫ് മലയാളികളായിട്ടുള്ള പ്രവാസികൾ ഇവിടെ വന്ന് ഏറ്റവും കൂടുതൽ തുടങ്ങുന്ന ഈ ഡയറി ഫാം പോലെ ഡയറി ഫാം തുടങ്ങുകയാണ് കാരണം ചെറുപ്പക്കാരാണ് ഇപ്പോൾ തുടങ്ങുന്നത് നല്ല വിജയമാണ് പലരും ഡയറി ഫാം നടത്തി നല്ല വിജയത്തിലേക്ക് പോകുന്നു അതിന് ലോൺ കൊടുക്കുവാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റും ആലോചിച്ചിട്ടുണ്ട് അതുമല്ല കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്ന സംസ്ഥാനം കർഷകർക്ക് കർഷകർക്ക് വില കൊടുക്കുന്നത് തമിഴ്നാട്ടിലതില്ല ഇരുപത്താറ് രൂപയുള്ളൂ നമ്മളിവിടെ മുപ്പത്താറിന് മുകളിലോട്ട് അമ്പത് രൂപ വരാം ലിറ്റർ ും സ്കൂളുകളിലും കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞു പറഞ്ഞൊരു പദ്ധതിയുണ്ട് അതിപ്പോ കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി വരും അത് ഞങ്ങൾ ഇപ്പൊ ഈ കൊറോണ സമയത്തൊന്ന് നിർത്തിവെച്ചു അത് കൊടുത്തോണ്ടിരുന്ന അത് കുഞ്ഞുങ്ങൾക്കും ഒരു ഉത്സാഹമാണ് കാരണം ഈ കോഴിയിൽ അഞ്ചു കോഴിയിൽ അവര് കിട്ടിയ അവര് കൊണ്ടുവന്ന് പേരിട്ട് വീട്ടിൽ കൊണ്ടുപോന്ന് നല്ലൂലെ വളർത്തി അതിന്റെ മുട്ടയെൽക്ക തിരിച്ചു കൊണ്ടുവരുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കാലം മുതൽ ഞാൻ പുറകെ നടന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പിന്നീട് എം എൽ എ ആയപ്പോൾ വീണ്ടും പോയി ഇപ്പോൾ എൻ്റെ മുമ്പിൽ മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നു നമ്മുടെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി നമസ്കാരം നമസ്കാരം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടുള്ളപ്പോൾ എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്ക നിയുക്ത എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങക്ക് അവിടെ ഉള്ള സാധനങ്ങളിൽ നിന്നൊക്കെയാണ് അന്ന് ഫുഡ് തന്നത് കോവിഡ് കാലമായത് കൊണ്ട് ഹോട്ടലുകളൊന്നും ഇല്ലല്ല ചേച്ചി അത് ഇവിടെ ആവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടു ഇവിടെ പച്ചക്കറി എന്ത് എന്തൊക്കെ പച്ചക്കറിയുണ്ട് കുറെ ഉണ്ടോ പച്ചക്കറിയിൽ കൊറേ നമ്മള് വച്ച് നട്ടൊക്കെ വെച്ച് അത് പിടിപ്പിച്ചു പയറു വർഗങ്ങള് പയറ് പാവല് കോവയ്ക്ക പിന്നെ വഴുതന വെണ്ടയ്ക്ക ഈ ഐറ്റങ്ങളെല്ലാം ഉണ്ട് ചിലവ് ചുരുക്കലാണ് അല്ലേ അതെ അത്യാവശ്യം പച്ചക്കറികൾ വീട്ടിലേക്ക് ആവശ്യമായി എല്ലാം കിട്ടും നമുക്ക് ഇവിടത്തേക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടും വിൽക്കാനുള്ളതുണ്ടോ വിൽക്കില്ല ബാക്കിയുള്ളത് നമുക്ക് ഏറ്റവും അടുത്തവർക്കൊക്കെ കൊടുക്കും ആ കൂടെ കൊടുക്കും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കണ്ടിരുന്നു വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്ന് വരുമ്പോൾ വേറെ ഉണ്ടോന്ന് എന്ന് വിചാരിച്ചു എന്ന് പോയിട്ട് നോക്കാനും വയ്യ ചേച്ചി എന്ത് വളമാണ് ഇതിനൊക്കെ ഇടുന്നത് ചേച്ചി ഇവിടെ ബാക്കിയുള്ള ജോലിക്കാരുടെ കൂടെ ചേച്ചിക്ക് ഇതിൽ താല്പര്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയുന്നുണ്ട് അത് പിന്നെ ഇടയ്ക്ക് ചാണകമുണ്ട് അതുപോലെ തന്നെ പന്നികളുടെ പിന്നെ വേസ്റ്റ് വേസ്റ്റല്ല അതും വളകാണ് അത് നമ്മൾ വളം മേടിച്ച് ഇടാറുണ്ട് പിന്നെ നമ്മൾ എല്ലിപൊടിയൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്നുണ്ട് എല്ലാം കൊടുക്കും എല്ലാത്തിനും രാവിലെ ഒരു മേൽനോട്ടം ഒന്നോണ്ട് നോക്കും അതിന്റെയൊക്കെ വീട്ടിൽ പോയി അതിന് വല്ല പുഴുക്കളം കാണാൻ കയറിയിട്ടുണ്ട് അതെല്ലാം ഒന്ന് നോക്കും അതിനോടൊപ്പം ഒരു തോട്ടക്കാരനും കൂടെ ഉണ്ട് വേണ്ട സഹായം ഒക്കെ ചെയ്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തോന്നുന്നു വഴുതന കൂടുതൽ നിൽക്കുക അപ്പോ നമ്മുടെ ഗവൺമെന്റിന്റെ നൂറ് ദിവസ കർമ്മ പരിപാടികൾ കഴിഞ്ഞിട്ട് ഞാൻ മന്ത്രി എന്നുള്ള നിലയിൽ ചേച്ചി വന്ന് കാണാമെന്ന് കരുതിയാണ് ഇത്രയും താമസിച്ചത് അപ്പോ പക്ഷേ ചേച്ചിയുടെ വകുപ്പുകൾക്ക് കുറച്ച് രണ്ടോ മൂന്നോ പരിപാടികൾ മാത്രമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂ ഈ നൂറ് ദിനത്തിലുള്ള പരിപാടികൾ എന്തൊക്കെയായിരുന്നു നൂറും ദിനത്തിൽ നമ്മൾ ചെയ്തത് ഏകദേശം ഒരു കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു വലിയ വെറ്റിനറി പോളി ക്ലിനിക് ചെയ്തു മലപ്പുറത്താണ് അത് ചെയ്തത് പക്ഷെ അതുകൊണ്ട് ഒരുപാട് മൃഗങ്ങളുടെ പിന്നെ ഓപ്പറേഷൻസ് ചിലപ്പോൾ പെട്ടെന്നൊരു ആക്സിഡന്റ് പറ്റി കൊണ്ടുവരുന്നു പിന്നെ പക്ഷി മൃഗാദികൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ കാലൊടിവ് സംഭവിച്ചാൽ അങ്ങനെ തന്നെ ഡെയിലി അവിടെ ഒരുപാട് കേസ് വരുന്ന ഒരു പോളി ക്ലിനിക്കായിരുന്നു ഇത് അപ്പം ആ അപ്ഗ്രേഡ് ചെയ്ത് ഒരു വലിയ സ്ഥാപനമാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട് പത്തായിരത്തോളം ആൾക്കാർ ഡെയിലി വരുന്ന ഒരു സെൻറ്റർ ആണ് അതിനകത്ത് പക്ഷികൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ ട്രീറ്റ്മെന്റും അവിടെ കൊടുക്കും രണ്ടാമത്തെ നമ്മളൊരു പിന്നെ ഇവിടെ നമ്മൾ ആംബുലൻസ് രണ്ടെണ്ണം നമ്മളിപ്പം എടുത്തിട്ടുണ്ട് അത് പിന്നെ കേരളത്തിൽ കൊല്ലം ജില്ലയിലാണ് നമ്മുടെ വീട്ടുപടിക്കൽ മൃഗങ്ങൾക്ക് ചികിത്സ കൊടുക്കുക എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊണ്ടുവന്നതാണ് അപ്പം അത് കൊല്ലത്ത് കൊല്ലത്തിപ്പം പ്രാവർത്തിയാക്കിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ പെട്ടെന്നൊരു മൃഗത്തിന് ചിലപ്പോൾ പ്രസവം എടുക്കുന്നു അല്ലെങ്കിൽ മൃഗം വീണ് പോകുന്നു അങ്ങനെയുള്ള അടുത്ത് അവരൊന്ന് ഫോൺ ചെയ്താൽ വളരെ പെട്ടെന്ന് വീട്ടുപടിക്കൽ ഈ വാഹനം എത്തിച്ചേരും അപ്പോൾ അത് അതേ സെയിം തന്നെ ഇപ്പം നമ്മൾ എറണാകുളം ജില്ലയിലും കണ്ണൂർ ജില്ലയിലും രണ്ട് വാഹനം ഏകദേശം രണ്ട് കോടിയിൽ പുറത്ത് രൂപയാണ് അതിന് ചിലവഴിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ മൃഗത്തിന് അത്യാവശ്യം നമ്മൾ പിന്നെ സാധാരണ നമുക്ക് കാലൊടിവ് വന്ന് നമ്മൾ എക്സ്റേ എടുക്കാൻ പോകുമല്ലോ ആ എക്സ്റേ ഉൾപ്പെടെ സ്കാനിങ് ഉൾപ്പെടെ എല്ലാ ആധുനിക സംവിധാനങ്ങളും അതുണ്ട് ഇതിനകത്തുണ്ട് അതിനകത്തുണ്ട് ഒരു പശു ചിലപ്പോൾ വീണ് പോയി പൊക്കാൻ പറ്റത്തില്ല അതിനെ പൊക്കാൻ പറ്റാവുന്ന സാധനങ്ങൾ ഉൾപ്പെടെ ഇതിനകത്തിരിപ്പുണ്ട് പൊക്കി അതിനെ നമുക്ക് നിർത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ നിരവധി സംരംഭങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് ഓടിയെത്താൻ പറ്റും ഇപ്പം മിക്കവാറുള്ള എം എൽ എമാരും ഞങ്ങളുടെ മണ്ഡലത്തിൽ ഇത് വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഞാനിപ്പോൾ അതുതന്നെയാണ് പറയാൻ വന്നത് കാരണം എൻ്റെ സുഹൃത്ത് സുഹൃത്തുക്കളായിട്ടുള്ള ചില വെറ്റിനറി ഡോക്ടർമാർ അതിൽ വയനാട് വർക്ക് ചെയ്യുന്ന സതീഷ് എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർ എപ്പോൾ വിളിച്ചാലും പുള്ളി കിട്ടാറില്ല അപ്പോൾ പുള്ളി പറയുന്നത് ഇതുപോലെ ഉയർച്ച താഴ്ചകളുള്ളൊരു പ്രദേശമാണല്ലോ വയനാട് അപ്പോൾ അവിടെ ഓടിയെത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാറുണ്ട് ചിലപ്പോൾ മൃഗങ്ങളെ അവരുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വയനാട് പോലെയുള്ള അല്ലെ ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലൊരു ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു അത് നമുക്ക് പരമാവധി ഞങ്ങളത് പ്രാവർത്തികമാക്കാൻ നോക്കുക ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്കീം വന്നിട്ടുണ്ട് അതിൽ ഇരുപത്തിയൊമ്പതോളം വാഹനങ്ങൾ ഇപ്പം അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ് പണം മുടക്കിയാലും മുപ്പത് ശതമാനം നമ്മുടെ ഗവണ്മെന്റ് ചിലവഴിച്ചാലും മതി അങ്ങനെ കുറച്ചധികം ഇരുപത്തി ഒമ്പതോളം വാഹനങ്ങൾ നമ്മൾ കേരളത്തിൽ കൊണ്ടുവരുവാനുള്ള ഒരു വലിയ പദ്ധതി ഞങ്ങളിപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് മിക്കവാറും അത് സാങ്ഷൻ ആകുമെന്നാണ് അതെ അതെ അപ്പോൾ ബാക്കി ബാക്കി നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പണം കേന്ദ്ര ഗവൺമെന്റ് അത് നല്ലതാണല്ലോ പിന്നെ വേറൊന്നു ചോദിക്കാനുള്ളത് ഈ നൂറ് ദിവസത്തെ കർമ്മ പദ്ധതിയിൽ ഈ രണ്ടെണ്ണ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വകുപ്പ് തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകം ചെയ്തു അതെ അപ്പം അത് ഒന്ന് പറയാമോ കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നും അറിയില്ല എന്താ അതിന്റെ ഉപഭോക്താക്കളായിരിക്കും നമുക്ക് അതിന്റെ ഗുണം കിട്ടുന്നുണ്ടാവും പക്ഷേ എന്തൊക്കെയാണെന്ന് നമുക്ക് വലിയ പിടുത്തമില്ല അപ്പം മിനിസ്റ്റർക്ക് അതൊന്ന് പറയാമെങ്കിൽ വകുപ്പ് തലത്തിൽ നമ്മൾ ഈ വർഷം തന്നെ ഈ എല്ലാ പഞ്ചായ എല്ലാ പഞ്ചായത്തും ഇല്ല കേരളത്തിൽ പത്ത് പഞ്ചായത്തുകളിൽ നമ്മൾ ക്ഷീരഗ്രാമം എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു അമ്പത് ലക്ഷത്തിൻ്റെ പരിപാടികൾ ആ പഞ്ചായത്തിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പശുക്കളെ വേടിച്ചു കൊടുക്കുന്ന പദ്ധതികള് ആടുകളെ വേടിച്ചു കൊടുക്കുന്ന പദ്ധതികൾ തന്നെ തൊഴുത്ത് നിർമ്മാണം അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ആ ഒരു പഞ്ചായത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും പിന്നെ ആട് ഗ്രാമം പദ്ധതി നമ്മളത് നടപ്പിലാക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇരുപതോളം ആടിനെ കൊടുക്കുന്ന പദ്ധതികളാണ് അപ്പോൾ അത് വളരെ വിപുലമായ നിലയിൽ നമുക്ക് ഒരു പഞ്ചായത്തിൽ പത്ത് പേർക്ക് വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആടിനെ തന്നെ നമുക്ക് ഒരു വർഷം കഴിഞ്ഞാൽ ആട് പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നാലോ അഞ്ചോ കുട്ടികൾ കുട്ടികളെയാണ് അതിനെ വളർത്തി അവർക്ക് സുഭിക്ഷമായി നല്ലതുപോലെ അവർക്ക് ജീവിക്കാൻ പറ്റും പിന്നെ അല്ലാതുള്ള പദ്ധതികളുണ്ട് നമ്മൾ എല്ലാ വർഷവും നടപ്പിലാക്കുന്ന അഞ്ച് പശുക്കളെ കൊടുക്കുന്ന പദ്ധതികൾ പത്ത് പശുക്കളെ കൊടുക്കുന്ന പദ്ധതി രണ്ട് പശു ഒരു പശു അങ്ങനെ കൊടുക്കുന്ന വിവിധ പദ്ധതികൾ എല്ലാ പഞ്ചായത്തുകളിലും നമ്മൾ ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്നു അത് പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ മിൽമയുടെ കാര്യം ഓർത്തിയത് മിൽമയും ചോദിച്ചിട്ട് വകുപ്പിന്റെ കീഴ് നമ്മുടെ വകുപ്പിൽ അപ്പൊ മിൽമയിൽ മിൽമയിൽ ഇപ്പോ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ശുദ്ധമായ പാൽ എന്ന് പരസ്യത്തിൽ വന്നപ്പോൾ പാൽപ്പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ വയ്ക്കാൻ പാടില്ല എന്നൊക്കെ ഒരു ഇത് കോൺട്രവേഴ്സി നേരത്തെ വന്നിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് മിൽമേഡ് അവസ്ഥ അതായത് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അതോ എക്സസ് വരുന്നുണ്ടോ എങ്ങനെയാണ് പാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നു പാൽ ഉൽപാദനത്തിൽ വലിയൊരു വർധനവും ഇത്തവണ വന്നിട്ടുണ്ട് ഈ വർഷത്തെ നമ്മുടെ പല പ്രോജക്റ്റുകളും കേരളത്തിലൊട്ടാകെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ പഴയനേക്കാളും കൂടുതൽ നമുക്ക് വീണ്ടും പാൽ ഉൽപ്പാദനം വരികയാണ് നമ്മുടെ ഗവൺമെൻറ് ആദ്യ അധികാരത്തിൽ വന്നപ്പോൾ പാൽ പാലധികമാണ് കർഷകർ കമർത്തി കളയുന്നു എന്നുള്ള നിലയിൽ ഒരു കുറച്ച് റൂമർ നമ്മൾ കേട്ടു അത് കറക്റ്റായിരുന്നു മലബാർ മേഖലയിലെ കർഷകർ കോവിഡ് കാലത്ത് അധികം വരുന്ന പാൽ ബിൽമായി എടുത്തില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അത് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഗവൺമെൻറ് തന്നെ അടിസ്ഥാനത്തിൽ നമ്മൾ അത്യാവശ്യം അതിൻ്റെ ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് രണ്ട് ദിവസം കൊണ്ട് മിൽമയെ കൊണ്ട് കൊണ്ടത് തിരിച്ചെടുപ്പിക്കാൻ അത് അവർ ആദ്യം വരുന്ന പാല് മുഴുവൻ അന്യ സംസ്ഥാനത്ത് കൊണ്ടുപോയി പാൽപ്പൊടിയാക്കി മാറ്റുന്ന സംവിധാനം ആ മിൽമയ്ക്കുണ്ടായിരുന്നു അപ്പോൾ അത് തമിഴ്നാടിനെ ആശ്രയിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒരു പത്ത് മുപ്പത് വാഹനങ്ങളിങ്ങനെ ടാങ്കുകളിൽ പിന്നിൽ നിറച്ചു പോവുമായിരുന്നു അപ്പോൾ അതില്ല കോവിഡ് സമയമായതുകൊണ്ട് എല്ലാം കൂടെ വന്ന് കയറിയപ്പോഴത്തേക്ക് അവർക്കത് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റിയില്ല അപ്പോൾ മിൽമ ഈ പാലെടുക്കാൻ വൈകി പിന്നെ അവർ വിളി ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വലിയ പ്രശ്നമൊന്നുമില്ല കറക്റ്റായിട്ട് പാലെല്ലാം ആര് ഏത് സംഘത്തിൽ നിന്ന് കിട്ടുന്നു മുഴുവൻ പാലും അവർ തന്നെ എടുത്തു അവർ വേണ്ടുന്ന എല്ലാ പരിഹാരങ്ങളും ഉണ്ടാക്കി അതുമാത്രമല്ല നമ്മളിപ്പോൾ കേരളത്തിൽ അതിൻ്റെ ഒരു തറക്കല്ലിലിട്ട് പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി കേരളത്തിൽ കൊണ്ടുവരിക അത് മലപ്പുറത്താണ് കൊണ്ടുവരുന്നത് അതിൻ്റെ കല്ലടിയിൽ കർമ്മവും ഒക്കെ കഴിഞ്ഞു ഒരു വർഷം കൊണ്ട് അത് പൂർത്തീകരിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മൾ തമിഴ്നാടിനെ ഒന്നും ആശ്രയിക്കേണ്ട കേരളത്തിൽ തന്നെ അധികം വരുന്ന മുഴുവൻ പാലും ഇവിടെ പാൽപ്പൊടിയാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും ആ കൊണ്ടുവരും കൊണ്ടുപോകും പിന്നെ എനിക്ക് തോന്നുന്നു ഡിമാൻഡ് അനുബന്ധ സാധനങ്ങളായിട്ട് പനീർ പേട മുപ്പത്തഞ്ചോളം അനുബന്ധ ഈ ഉൽപ്പന്നങ്ങൾ ഈ മിൽമ തന്നെ ഇറക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനം അതിനോടനുബന്ധിച്ച് അവർ ഒന്നും കൂടി ചെയ്യുന്നു കെ എസ് ആർ ടി സികളിൽ ഓടാതെ കിടക്കുന്ന ബസ്സുകളുണ്ട് ആ വലിയ ലോക്ക്ഡോർ പഴി ആ ബസ് ഉണ്ടല്ലോ ആ ബസ് നമ്മൾ എടുക്കും അത് പക്ഷേ പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഓടാൻ പറ്റാത്തതാണ് അങ്ങനെയുള്ളത് നമ്മൾ സ്റ്റാൻഡുകളിൽ തന്നെ ഇപ്പം എറണാകുളം ജില്ലയിൽ പ്രധാന സ്റ്റാൻഡിൽ നമുക്ക് എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും വലിയൊരു ബസ് നല്ല ആകർഷകമായി ഒരുക്കിയിട്ട് നല്ല കണ്ണാടിയൊക്കെ ഇട്ട് ഒരു വശത്തൂടെ കയറി പുറത്തുവശത്തൂടെ ഇറങ്ങാം നമുക്ക് പെട്ടെന്ന് ഒരു ചായ കുടിക്കണം ഒരു കൂൾ ഡ്രിങ്ക്സ് മിൽമയുടെ കഴിക്കണം അവിടെ കയറി ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം അതിനകത്ത് ഇട്ടിട്ടുണ്ട് ബെഞ്ചിൻ ഡെസ്ക് ഓക്കെ ഇതൊക്കെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ട് മിൽമയുടെ ഏത് ഐറ്റം വേണമെങ്കിലും അതിനകത്ത് കിട്ടും ഉൾപ്പെടെയുള്ള നമ്മുടെ സാധനങ്ങൾ എങ്ങനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാം മിൽമയുടെ ഔട്ട്ലെറ്റുകൾ വഴി അല്ലെങ്കിൽ ഇതുപോലത്തെ സാഹചര്യത്തിൽ എനിക്കൊന്ന് ബസ് സ്റ്റാൻഡൊക്കെ ആകുമ്പോ എല്ലാ ആൾക്കാരും നല്ല നല്ല സെയിലാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മള് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ട് ഓൾറെഡി ഒരെണ്ണം ഉണ്ട് ഇപ്പൊ നമ്മൾ കൊല്ലം ജില്ലയിൽ കൊണ്ടുവരാൻ നോക്കും തിരുവനന്തപുരത്തെ കൊണ്ടുവരുന്നുണ്ട് ഇവിടുത്തെ സ്റ്റാൻഡിലുണ്ടല്ലേ അപ്പൊ കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സിന് ഒരു ചെലവ് നല്ല അവർക്ക് നല്ല പണം കിട്ടും നിങ്ങൾ വാടകയുണ്ട് പിന്നെ ആ ബില കൊടുത്തു വാങ്ങു എന്നിട്ട് പിന്നെ അവിടെ വെക്കുന്നതിനും അത് വെക്കുന്നതിനും ഉണ്ട് നല്ല പദ്ധതിയാണ് നല്ല പദ്ധതിയാണ് കെ എസ് ആർ ടി സിക്കാർക്കും കുറച്ച് വരുമാനം കിട്ടുന്നത് കെ എസ് ആർ ടി സിയിലും ഇതുപോലത്തെ അവര് എന്താ പെട്രോൾ പമ്പുകൾ ഒക്കെ ബസ്സുകൾ കൊടുത്തിട്ടുണ്ട് അവര്

അപ്പോൾ ഇതുപോലത്തെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് കെപ്കോയിൽ പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ കൂടുതൽ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് എന്താ കൊണ്ടുവരുന്നുണ്ടോ എവിടെ നിന്നാണ് ഈ കോഴി എന്താ പ്രൊക്വയർ ചെയ്യുന്നത് പിന്നെ കോഴികൾക്കുള്ള തീറ്റ പിന്നെ ഹോർമോൺ ഇല്ലാത്ത കോഴി ഇങ്ങനെയൊക്കെ നോക്ക് ഒരുപാട് സംഗതികൾ നോക്കിയാണല്ലോ കെപ്കോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം കെപ്കോ കേരള പൗർട്ടി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് അഞ്ച് വർഷം അതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടിരുന്നു ഇപ്പോൾ അത് നല്ല ഉയർച്ചയിലേക്ക് വന്നിരിക്കുകയാണ് പുതിയ പുതിയ സംരംഭങ്ങൾ അവിടെ വരികയാണ് അപ്പം നമ്മൾ ഞാൻ വരുന്ന സമയത്ത് ഏകദേശം മുപ്പതിനായിരം കോഴിക്കുഞ്ഞിനെ മാത്രമാണ് അവിടെ ഉത്പാദിപ്പിക്കുന്നത് മന്ത്ലി ഇറച്ചിക്കോഴിക്കുഞ്ഞുങ്ങൾ ഇന്നത് ഒന്നേകാൽ ലക്ഷം ഇറച്ചി ഇറച്ചിക്കോഴിക്കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അത് രണ്ടര ലക്ഷം ഇറച്ചി കോഴിക്കുഞ്ഞുങ്ങളെ ആക്കാൻ മന്ത്ലി ഇറങ്ങാനുള്ള എല്ലാ സെറ്റപ്പും അവിടെ ചെയ്തു കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആ രണ്ടര ലക്ഷം അത് മാത്രമല്ല കേരളത്തിൽ തന്നെ നമ്മൾ തന്നെ ഇതിനെ മുട്ടയെടുത്ത് നമ്മൾ തന്നെ വിരിച്ച് നമ്മൾ തന്നെ അതിനെ വളർത്തി ആ കോഴിയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കെപ്കോയില് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആ കോഴി നമുക്ക് കെപ്കോയിലില്ല അതാണ് ഏറ്റവും നല്ല വിശ്വാസപൂർവ്വം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ നമ്മളുൾപ്പെടെ ആ ഇറച്ചി കഴിച്ചാൽ ഒരു അസുഖവും വരില്ല അപ്പോൾ അതുകൊണ്ട് കെപ്കോയുടെ ഇറച്ചിക്ക് നല്ല സെയിൽ എത്ര ഉണ്ടെങ്കിലും പോകും അപ്പോൾ അതിന് ഞങ്ങൾ ചെയ്യുന്നത് കെപ്കോയിലെ ഈ കോഴി കുഞ്ഞുങ്ങളെ കുടുംബശ്രീക്ക് കുറച്ച് വളർത്താൻ കൊടുക്കുന്നുണ്ട് ആയിരം കോഴി വെച്ച് കൊടുക്കും അപ്പോൾ അവർ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് വളർത്തി നമുക്ക് തിരിച്ചു തരും അതിൻ്റെ വില കൊടുക്കും അവർക്ക് നല്ലൊരു വരുമാനം കിട്ടും അതോടൊപ്പം തന്നെ അയ്യായിരവും പതിനായിരവും പിന്നെ കോഴികളെ വളർത്തി തരുന്ന കർഷകർ നമുക്കുണ്ട് അവരും ഇതിനെ വളർത്തി തരുന്നുണ്ട് പിന്നെ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തീറ്റ കൊടുക്കാറില്ല സാധാരണ കെപ്കോ ആയിരുന്നു തീറ്റയും കൂടെ കൊടുക്കുന്നത് അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ തീറ്റ കൊടുപ്പങ്ങ് നിർത്തി കാരണം നമ്മുടെ തീറ്റ പുറത്തെ വിപണിയിലൊക്കെ പോകുന്നു കണ്ടപ്പോൾ ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ വില നമ്മൾ കൊടുക്കും അപ്പോൾ വളരെ കൃത്യമായിട്ട് അപ്പോൾ കോഴിക്ക് വളർച്ച വരുന്നു ഞാൻ വന്നപ്പോൾ ഒരു കിലോയായിരുന്നു ഒരു കോഴി ഇപ്പോൾ ഒരു കോഴി രണ്ട് കിലോ വരെ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് മിനിമം അതിന് തീറ്റ ഇത്ര കിലോ എന്നുള്ള നമുക്ക് കണക്കുണ്ട് അതനുസരിച്ച് ഏത് കോഴിയും രണ്ട് കിലോ ആവും ഇവര് അങ്ങനെ ജോലി ഒരിതുമില്ല അതിനൊരു കാര്യമുണ്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യും എല്ലാ മാസവും ഈ കോഴിയെ നമുക്ക് എറണാകുളത്ത് ഒരു വലിയ സ്ഥാപനമുണ്ട് അപ്പം എന്നിട്ട് അതിനകത്ത് അടിക്കും ഹോർമോൺ ഒന്നുമില്ലാത്ത ഒറിജിനൽ ഇറച്ചിയാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് സഹിതം അവരുടെ സർപ്രൈസ് എപ്പോൾ വേണേലും ചെയ്യാം അങ്ങനെ ചെയ്തിട്ടേ ഇത് കൊടുക്കുന്നുള്ളു നമ്മള് അത് ഈ ഗുണഭോക്താവിന് ഗ്യാരന്റി ആയിട്ട് നമ്മൾ അതെല്ലാം എല്ലാ ബങ്കുകളിലും നമ്മൾ അത് വെച്ചിട്ടുണ്ട് ഷോപ്പുകളിൽ വെച്ചിട്ടുണ്ട് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ മുട്ട ഉൽപാദനവും അതുപോലെ കൂടിയിട്ടുണ്ട് അതെ മുട്ട ഉൽപാദനം കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് കേരളത്തിലെമ്പാടും പഞ്ചായത്തുകളില് നമ്മൾ പിന്നെ കോഴി ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എട്ട് കോഴി അഞ്ചു അഞ്ചു കിലോ തീറ്റ കയറുന്ന അന്ന് നമ്മള് കൊടുത്തുകൊണ്ടിരുന്ന പിന്നെ ആശ്രയ ആശ്രയെന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് ഈ പെൻഷൻ മേടിക്കുന്ന വിധവുകളായിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് ഒരാൾക്ക് പത്ത് കോഴിയും രണ്ട് കിലോ തീറ്റയും മരുന്നും സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഒരു പഞ്ചായത്ത് ചിലപ്പോൾ എടുത്ത രണ്ടായിരത്തോളം വിധവുകൾ കാണും പഞ്ചായത്തിൽ നമ്മുടെ പഴയ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറും ഈ വിധവകളായിട്ടുള്ള സ്ത്രീകളാണ് ഇത് പേടിക്കാൻ വരുന്നത് ഒരു വലിയ പദ്ധതിയാണ് ഇത് കൊടുത്തു കഴിഞ്ഞ ഒരു ഒരു നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞ കോഴി മുട്ടയിടും നമ്മൾ തന്നെ കൊടുക്കുമ്പോൾ എഴുപത് ദിവസം പ്രായമായ കോഴികളെ കൊണ്ട് കൊടുക്കുന്നത് മിനിമം ഒരു കോഴിക്ക് നൂറ്റി ഇരുപത് രൂപ വിലയുള്ളതാണ് അപ്പോൾ അതിനെ വളർത്തിക്കഴിഞ്ഞ് നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞാൽ ഈ പത്ത് കോഴിയിൽ എട്ട് കോഴിയും മുട്ടയിട്ടാലും ഒരു ദിവസം എട്ട് മുട്ടയാണ് കിട്ടുന്നത് അതേ സ്കീം തന്നെ നമ്മൾ പഞ്ചായത്ത് സ്കൂളുകളിൽ നമ്മൾ കൊടുക്കും ഗവൺമെൻറ് സ്കൂളിലും മെയ്ഡ് സ്കൂളുകളിലും കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞ് കൈകളിൽ കോഴിക്കുഞ്ഞെന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് സ്കൂള് ഇറക്കുമ്പോൾ അതിപ്പോൾ കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി വരും അത് ഞങ്ങൾ ഇപ്പം ഈ കൊറോണ സമയത്തൊന്ന് നിർത്തി വെച്ചു അത് കൊടുത്തോണ്ടിരുന്ന അത് കുഞ്ഞുങ്ങൾക്കൊരു ഉത്സാഹമാണ് കാരണം ഈ കോഴിയിൽ അഞ്ച് കോഴിയിൽ അവർ കിട്ടിയ അവർ കൊണ്ടുവന്ന് പേരിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നല്ലൂല വളർത്തി അതിൻ്റെ മുട്ടയെൽക്കുക തിരിച്ചു കൊണ്ടുവരും ഞാൻ തൃശ്ശൂരൊക്കെ ചെന്നപ്പോൾ ഒരു മാസം കഴിഞ്ഞ് സ്കീം നടപ്പിലാക്കി ഒരു മാസം കഴിഞ്ഞ് പോയപ്പോൾ അവിടുത്തെ ടൈസൺ മാസ്റ്റർ എം എൽ എ ഇപ്പോഴും എം എൽ എ ആ എം എൽ എയുടെ മണ്ഡലത്തിലൊരു വലിയ സ്കൂളില് പത്തു മൂവായിരത്തോളം മുട്ട കൊണ്ടുവന്ന് ഇങ്ങനെ നിരത്തി വെച്ച് വളരെ രസം അത് കാണാൻ കുഞ്ഞുങ്ങളെടുത്ത് പറഞ്ഞ് ചെയർപേഴ്സൺ വരുന്നുണ്ട് ആ മുട്ടയൊന്നും ഒന്നും കൊണ്ടുവരണേന്ന് പറഞ്ഞപ്പോൾ അവരൊരു മുട്ട രണ്ട് മുട്ട കൊണ്ടുവന്നു ആ മുട്ട മുഴുവൻ പിന്നെ ആ പഞ്ചായത്തിലെ സ്കൂളിൽ ഈ എൽ പി സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായിട്ട് അവർ കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ സ്വന്തം വളരെ സന്തോഷം അവരാണെന്നുണ്ടെങ്കിൽ ഈ മുട്ട ഒരെണ്ണം അവർ വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഉപയോഗിക്കാം അത് കഴിഞ്ഞ് ബാക്കി വരുന്ന കുഞ്ഞുങ്ങൾ ഇത് പിന്നെ പുറത്തു കൊടുക്കും കൊടുത്തിട്ട് അതിൻ്റെ പൈസ അവരുടെ കുടുക്കിയിൽ അവർ ഇട്ട് വയ്ക്കുന്നുണ്ട് അങ്ങനെയുള്ളത് സമ്പാദ്യശീലമായി അതുമായി പിന്നെ ചില പ്രോജക്റ്റ് പോലെ കോഴികളെ എങ്ങനെ വളർത്താം അതിനെന്തൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അതൊക്കെ വെച്ചുള്ള പ്രോജക്ടുകളും ഒക്കെ ഒരു കണക്കിന് നല്ലത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് അത് ചെയ്യും നാളത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങളൊന്നും പഠിച്ച കാലത്ത് അങ്ങനത്തെ പദ്ധതികളൊന്നുമില്ല പക്ഷെ കൃഷിയോട് താല്പര്യമുള്ളവർക്ക് താല്പര്യമുണ്ട് പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെറുതിലേ അത് കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ മാറും അത് വലുതാവും നമ്മൾ നമ്മളതിന് പറയുന്ന അവർക്ക് സ്വയം സമ്പാദ്യശീലം ഉൾപ്പെടെ വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സ്കീം തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു പിന്നെ വനിതാ മിത്രം എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ഒരാൾ ഇരുന്നൂറ്റി അൻപത് രൂപ ഇങ്ങോട്ട് ഇങ്ങോട്ടടയ്ക്കണം പഞ്ചായത്തിലെ ഒരു ഗുണഭോക്താവ് അപ്പോൾ നമ്മൾ പത്ത് കോഴി അങ്ങോട്ട് കൊടുക്കും നല്ല വിലയുള്ള കോഴിയാണ് കൊടുക്കുന്നത് പുതിയ ഇനം കോഴികളാണ് പിന്നെ ആ പദ്ധതിയും വളരെ വിജയപ്രദമായിട്ടാണ് നടപ്പിലാക്കുന്നത് അത് കേരളത്തിലെമ്പാടും വരുമ്പോൾ മുട്ട ഉൽപ്പാദനം ആ പഞ്ചായത്തുകളിലും കൂടുതലാകും അപ്പോൾ ഇടയ്ക്ക് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിൽ ഇതുപോലെ മുട്ടയെങ്ങും ആവശ്യത്തിൽ കൂടുതൽ വന്നു അവർ പറഞ്ഞു ഒന്ന് കെപ്കോ വന്നത് എന്ന് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു എന്നെ ഒരു ദിവസം വെള്ളം ചൂട് കാണുമൊക്കെ ചെയ്ത് കുറേ മുട്ട ഞങ്ങൾ പത്ത് മുപ്പതിനായിരം എടുത്തുകൊണ്ട് വന്നു പക്ഷേ ഇത് ബൾക്കായിട്ട് കൊണ്ടുവരുമ്പോൾ അവർ കളക്ട് ചെയ്തൊരു കട എവിടെങ്കിലും ഒരു സ്ഥാപനത്തിൽ എടുത്ത് വയ്ക്കും ചൂടൊക്കെ അടിക്കുമ്പോഴത്തേക്കും ചീറ്റയാവും അത് പിന്നെ അത് നമ്മൾ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഈ നമ്മുടെ ബങ്കുകളിലെല്ലാം കൊടുത്തു വരുമ്പോഴത്തേക്കും ഇത് ചീത്തയായി പല കംപ്ലൈൻ്റും വന്നപ്പോൾ ഞങ്ങളതങ്ങ് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു കടകളിയിൽ നിന്ന് ഇവർ ഓർഡർ എടുക്കണം കുടുംബശ്രീ അങ്ങനെ എടുത്ത് അങ്ങനെ അങ്ങ് ചെയ്തു കാരണം ഇത് ബുദ്ധിമുട്ടാണ് അല്ലെ പിന്നെ ഫ്രീസർ സംവിധാനമുള്ള സൗകര്യങ്ങൾ വയ്ക്കാം അത് പറഞ്ഞതുകൊണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ എടുക്കുന്നില്ല അങ്ങനെ ഒരുപാട് എടുത്ത് അധികം ഉൽപാദന മുട്ടയിലേക്ക് വന്നു അത് നമ്മളിപ്പോൾ ഈ കൊറോണ സമയം ഉണ്ടല്ലെങ്കിൽ കൂടുതൽ മുട്ടകൾ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ സ്കീമുണ്ട് പിന്നെ നമ്മുടെ തന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഈ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സ്കീം അമ്പത് പേർക്ക് കൊടുക്കുന്നുണ്ട് സ്കൂളുകളിലും അതുപോലെ തന്നെ അല്ലാതെ ഉള്ളതും ഒക്കെ കൊടുക്കുന്നു അപ്പോൾ അതെല്ലാം കൊണ്ടുവരുന്നത് ഈ മുട്ടയുൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിട്ടാണ് അപ്പോൾ ഈ പദ്ധതികൾ ഏകദേശം ഈ നടക്കുകയും പൂർത്തിയാവുകയും ചെയ്യുമ്പോഴത്തേക്ക് പാലിൻ്റെ കാര്യത്തിലായാലും ഇറച്ചിക്കോഴിയുടെ കാര്യത്തിലായാലും മുട്ടയുടെ കാര്യത്തിലായാലും നമ്മൾ സ്വയം പര്യാപ്തരാ ആകുന്ന ഒരു ലെവലിലേക്കാണ് പോകുന്നത് നമ്മുടെ ഗവൺമെൻറ്റിന്റെ ലക്ഷ്യം തന്നെ ഈ മൂന്നിലും മുട്ടയിലും ഇറച്ചിയിലും പാലിലും സ്വയം പര്യാപ്ത കൈവരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അത് ഏകദേശം പാലിലെത്തി കഴിഞ്ഞു കാരണം അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പാല് ഈ സംഘക്കാർ തന്നെ നമുക്കറിയാം കറന്നെടുക്കുന്ന പാല് കർഷകൻ കൊണ്ടുവരുമ്പോൾ തന്നെ വീടിൻ്റെ നാല് ചുറ്റും പാല് കൊടുത്തിട്ട് ബാലൻസ് ഉള്ളതാണ് സംഘത്തിൽ കൊണ്ടുവരുന്നത് സംഘക്കാരും അവിടെ ഇവിടെ എല്ലാം വില്പന നടത്തിയിട്ടാണ് ഇവരിത് മിൽമാക്കി കൊടുക്കുന്നത് അപ്പോൾ തന്നെ അറിയാം അതിൻ്റെ കണക്കുകൾ നമ്മൾ ആരും എടുത്തിട്ടില്ല ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരു കണക്കുകൾ എങ്ങനെ എടുക്കാൻ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുക മൊത്തത്തിൽ പാൽ ഉൽപ്പാദനം പാലുൽപാദനം എത്ര ഉണ്ടോ എന്നുള്ളത് അറിയാം നമ്മൾ ഏകദേശം എത്തി നിൽക്കുകയാണ് കാരണം ഇപ്പോൾ പുറത്തുനിന്ന് പാല് നമ്മളെടുക്കുന്നില്ല പക്ഷെ പുറത്തുനിന്ന് പാൽ ഇവിടെ കടന്നു കയറുന്നു വരുന്നുണ്ട് വരുന്നുണ്ട് അതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അത് തടയാൻ പറ്റത്തില്ല കാരണം ഏത് സാധനവും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടല്ലോ അപ്പോൾ എല്ലാ സാധനവും വരും നമുക്ക് അത് തടയാൻ പറ്റും പാലുല്പാദനം ഇപ്പോൾ വളരെ കൂടുതലാണ് കേരളത്തിൽ കാരണം ഇത്തവണത്തെ ഓണത്തിന് നമ്മളെല്ലാം കണ്ട് പത്രത്തിൽ പ്രധാനം എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഓണത്തിന് ഏറ്റവും കൂടുതൽ പാല് ഓണത്തിന് ഉല്പാദിപ്പിച്ച് അത് സെയിലായി ആ നിലയിലേക്ക് വന്നു അത് മുൻപെങ്ങും ഇത്രയും വരത്തില്ലായിരുന്നു അത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയധികം ഉൽപാദനം പാലിൽ നമുക്ക് ഓണക്കാലത്ത് സാധാരണ എല്ലാവരും പശുവും പാല് മേടിക്കില്ല ഇത്തവണ ആ പശുവും പാലിലേക്ക് ആൾക്കാർ എത്തിച്ചേർന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് നമുക്കത് ഈ ഓണക്കാലത്ത് കാണുവാൻ സാധിച്ചത് അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളിൽ ഒരുപാട് പിന്നെ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ വന്നപ്പോഴത്തേക്കും ഒരുപാട് സാധനങ്ങൾ ഇറങ്ങി തുടങ്ങി ആൾക്കാരത് ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പം നമ്മൾ ബങ്കുകൾ പല പ്രദേശത്തും കൂടെ കൊണ്ടുവരാൻ പോകാൻ ഞാൻ നേരത്തെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലാണ് പറഞ്ഞു പക്ഷെ അല്ലാതുള്ള പ്രധാന ഷോപ്പുകൾ നമ്മൾ തുടങ്ങാൻ അവർ തയ്യാറായി വന്നിട്ടുണ്ട് അത് നമ്മളിപ്പോൾ ചെയ്യും അതുകൊണ്ട് ഇതിൽ ചേച്ചി പാലിൻ്റെ ഇപ്പം ഞാൻ തൈരിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു പർട്ടിക്കുലർ കമ്പനി തമിഴ്നാട്ടിൽ നിന്നുള്ള കമ്പനിയാണ് അപ്പോൾ അവർ ഈ ബക്കറ്റ് പോലത്തെ പിന്നെ കപ്പ് ആയിട്ടുള്ള അങ്ങനെ തൈരുണ്ട് അപ്പൊ അത് നല്ലായിട്ട് ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് അപ്പം അതുപോലെ എന്തെങ്കിലും പ്ലാൻ മിൽമക്ക് അതും ചെയ്യുന്നുണ്ട് ഓൾറെഡി ഉണ്ട് അത് പിന്നെ വ്യാപിച്ച് ഇങ്ങനെ വന്നില്ല കാരണം അതിനേക്കായും കുറേ കൂടെ നല്ല ഐറ്റം അവർക്കുണ്ടാകാൻ പറ്റുന്നുണ്ട് അപ്പം നേരത്തെ പറഞ്ഞില്ല പേട ഉൾപ്പെടെയുള്ള ആ പേടയൊക്കെ എന്തോ ഒരു ടേസ്റ്റാണ് പിള്ളേരെല്ലാം അതല്ലേ ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് അപ്പം അതെല്ലാം അവർ ഇറക്കുന്നുണ്ട് പിന്നെ അതുമല്ല കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്ന സംസ്ഥാനം കർഷകർക്ക് കർഷകർക്ക് വില കൊടുക്കുന്നത് തമിഴ്നാട്ടിലതില്ല ഇരുപത്താറ് രൂപയുള്ളൂ നമ്മളിവിടെ മുപ്പത്താറിന് മുകളിലോട്ട് അമ്പത് രൂപ വരാ ഒരു അതിലാണ് പ്രത്യേകത ഈ തീറ്റ തീറ്റ അല്ല ീറ്റ് ഞാൻ ചോദിക്കാൻ വരുവായിരുന്നു കേരള ഫീഡ്സ് പുതിയതായിട്ട് അല്ലെങ്കിൽ കാലിത്തീറ്റയില് ഇപ്പൊ സ്വയം പര്യാപ്തത കണ്ടെത്തുന്നുണ്ടോ അതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് നമ്മളിപ്പം കർഷകർക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പാലിന്റെ വില അവര് കൊണ്ടു പക്ഷേ പാൽ ഉൽപാദന രംഗത്ത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നത് അവരുടെ തീറ്റയുടെ വില അമിതമായ നിലയിൽ കേരളത്തിലെ തീറ്റയുടെ വില വർദ്ധിച്ചു എന്നുള്ളതാണ് കൂടെ കൂടെ വർദ്ധിപ്പിക്കുന്നു പക്ഷെ അത് നമ്മളല്ല ചെയ്യുന്നത് നമുക്കിപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാവുന്ന കേരള ഫീഡ്സ് ആവുന്നു ഒന്ന് നമ്മുടെ പൗട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കോഴിത്തീറ്റ പിന്നെ ഈ കേരള ഫീഡ്സിൻ്റെ തന്നെ കോഴിത്തീറ്റ നമ്മൾ അടിയന്തരമായിട്ട് ഇറക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ കോഴിത്തീറ്റ ഇറക്കുന്നു കാലിത്തീറ്റ ഇറക്കുന്നു കാലിത്തീറ്റയ്ക്ക് ഒരു അമ്പത് കിലോയുടെ ഒരു ചാക്കിൻ്റെ പുറത്ത് നൂറ് രൂപ കുറച്ച് നമ്മൾ വിപണിയിൽ കൊടുക്കുന്നു പക്ഷേ അവർ പുറത്തു നിന്നുള്ള തീറ്റയാണ് ഇപ്പോഴും മേടിച്ചു കൊടുക്കുന്നത് അതിന് ഭയങ്കര വിലയാണ് അതെന്താ കാരണമെന്ന് വെച്ചാൽ തമിഴ്നാട് ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഓക്കെ ഈ കാലിത്തീറ്റ നിർമ്മിക്കുവാൻ പറ്റാവുന്ന നമുക്ക് വലിയ ഫാക്ടറികൾ കേരളത്തിലുണ്ട് എത്ര വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം പക്ഷേ ഈ ഇൻഗ്രീഡിയൻസിന് ഭയങ്കര വിലയാണ് സോയാബീൻസ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് ആദ്യം ചേരേണ്ടെന്ന് അപ്പൊ അതിന് ഇവര് വില കൂട്ടിയിട്ടിരിക്കുക അതിന് പകരം എന്തെങ്കിലും ചെയ്യേണ്ടത് കർഷകരും പറയുന്നത് ഞങ്ങൾക്ക് പാലിന്റെ വില കൂട്ടണമെന്നുള്ളതല്ല പക്ഷേ ഈ തീറ്റയുടെ വില കുറച്ച് കൊടുക്കുന്നു എങ്കിലേ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റും അപ്പോൾ കേരള ഫീഡ്സിന് വിപണിയിൽ അത് പുതിയ തരം എന്തെങ്കിലും ഇത് ഇറക്കി വില പിടിച്ച് നിർത്താനുള്ളത് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തീറ്റകൾ ഈ വരുന്ന ഇൻഗ്രീഡിയൻസ് കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ നോക്കണം എന്ന് പറഞ്ഞാൽ ഈ സോയാബീൻസ് ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ഐറ്റംസ് ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ളത് അത് കേരളത്തിൽ നമുക്കറിയാം ഇതിന്റെ ചുറ്റുമുള്ള പഞ്ചായത്തുകൾ എടുത്താലും നമുക്ക് ഇപ്പം കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കൃഷി വകുപ്പുമായിട്ടൊന്നും ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ചൊന്നിരുന്ന ചിലപ്പം എവിടെയൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്നും നോക്കിയിട്ട് ഇവിടെ തന്നെ നമുക്ക് കൃഷി ചെയ്തിട്ട് ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ച ഇന്ത്യ ഇത്രയും ചെലവ് വേണ്ട നല്ല പദ്ധതിയാണ് എനിക്ക് തോന്നുന്നു മന്ത്രി പ്രസാദ് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇപ്പോ ഒന്ന് ആലോചിച്ചു നമ്മുടെ തന്നെ വകുപ്പിലെ ഈ കേരള ഫീഡ്സ് ബാക്കിയുള്ള വകുപ്പൊക്കെ ആയിട്ട് മിൽമ മിൽമയും ഇത് ഉത്പാദിപ്പിക്കുന്നുണ്ട് തീറ്റ കാലിത്തീറ്റ ഉത്പാദിപ്പിക്കുക അപ്പൊ മിൽമയും വിലയും കൂടെ വിളിച്ചിട്ട് ഈ നിലയ്ക്ക് കേരളത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും കേരളത്തിൽ തന്നെ ഇത് ഉല്പാദിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തന്നെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഐറ്റത്തിന് വലിയ വിലയില്ല കർഷകനെ കൊണ്ട് നമ്മളത് ചെയ്യിപ്പിച്ച് നമുക്ക് നേരിട്ടെടുക്കാം നമുക്ക് അത് തീറ്റാക്കി ഈ കർഷകർക്ക് തന്നെ കൊടുക്കാൻ നമുക്ക് പറ്റും അപ്പൊ ആ നിലയിലുള്ള ഒരു ചർച്ച ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ത് കാര്യത്തിലും എന്താ പറയാ സ്വയം പര്യാപ്തത നേടുന്ന ഒരു അവസ്ഥയിലേക്ക് മലയാളിയെ കോവിഡ് കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാതിരുന്നവർ പോലും പച്ചക്കറി കുറച്ചെങ്കിലും വീട്ടിൽ കൃഷി ചെയ്ത് തുടങ്ങി അത് വളരെ നല്ലൊരു മാറ്റമാണ് അത് മാത്രമല്ല ഗ്രാമങ്ങളിലേക്ക് നഗരങ്ങൾ ഗ്രാമങ്ങളിലേക്ക് വളരുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഗാന്ധിജി പണ്ട് പറഞ്ഞതുപോലെ ഗ്രാമങ്ങളിലാണ് ഇപ്പോ എല്ലാം ഉള്ളത് ജീവിത ചെലവും കുറവല്ലേ നഗരത്തെ നമ്മൾ യഥാർത്ഥത്തിൽ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുകയാണോ എന്ന് നോക്കുന്നു കാരണം പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ കോഴി ഉണ്ടായിരുന്നു ആടുണ്ടായിരുന്നു പശുക്കളുണ്ടായിരുന്നു ഇപ്പം എല്ലാ വീടുകളിലും പശുക്കൾ വളർത്താനുള്ള സംവിധാനത്തിലേക്ക് പോകുന്നു വെളിയിൽ നിന്ന് വരുന്ന ഗൾഫ് മലയാളികളായിട്ടുള്ള പ്രവാസികൾ ഇവിടെ വന്ന് ഏറ്റവും കൂടുതൽ തുടങ്ങുന്ന ഈ ഡയറി ഫാം പോലെ ഡയറി ഫാം തുടങ്ങുകയാണ് കാരണം ചെറുപ്പക്കാരാണ് ഇപ്പോൾ തുടങ്ങുന്നത് നല്ല വിജയമാണ് പലരും ഡയറി ഫാം നടത്തി നല്ല വിജയത്തിലേക്ക് പോകുന്നു അതിന് ലോൺ കൊടുക്കുവാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റും ആലോചിച്ചിട്ടുണ്ട് ആ നിലയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഈ രംഗം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വളരെ മെച്ചമായ നിലയ്ക്കാണ് ഇപ്പോൾ ഇതിന്റെ ഇതിനോടനുബന്ധമായിട്ട് എൻ്റെയൊക്കെ ചെറുതിലെ കേട്ടിട്ടുള്ള പേരാണ് ജേഴ്സി പശു പുതിയ ഒരു നമ്മുടെ നാടൻ പശുവല്ല പിന്നെ ഞാൻ പത്തനംതിട്ട ടൗണിനകത്ത് വളർന്നത് അപ്പോൾ അത്രയും ഈ ആയിട്ട് അറിയില്ല ഇപ്പോ പുതിയ സങ്കര ഇനങ്ങൾ അല്ലെങ്കിൽ പുതിയ തരം പശുക്കളെ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ വെറ്റിനറി കോളേജുകളിലോ അതോ നമുക്ക് പഴയ കാലം നമുക്ക് സുനന്ദിനി പശു ഉണ്ടായിരുന്നു പണ്ട് നമ്മുടെ ഏറ്റവും വീടുകളിൽ നിൽക്കുന്ന അതുപക്ഷെ ഒരുപാട് പാല് തരത്തില്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പാല് രണ്ടര ലിറ്റർ മൂന്ന് ലിറ്റർ അതൊക്കെ ഇപ്പൊ പെരിയാർ പശു എന്ന് പറഞ്ഞൊരു പശുവിനെ പഴയ പശുവാണ് ആ പശുക്കളിപ്പം അന്യം നിന്ന് പോവുകയാണ് അപ്പം അതിനെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഈ പെരിയാർ മേഖലയിൽ ഇപ്പം ഈ അടുത്ത സമയത്ത് പോയി അവിടെ പെരിയാറിലോട്ട് തന്നെ ഇതിനെ ഇതിനെങ്ങ് ഇറക്കി വിടുകയാണ് ഇറക്കി വിട്ടിട്ട് ഇതിൻ്റെ എണ്ണം കൂട്ടി വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പം ചെയ്തു കൊടുത്തു ആയിരം പശുക്കളുണ്ടെങ്കിൽ നമുക്ക് ആ പെരിയാർ പശു കേരളത്തിൻ്റെ പശുവായിട്ട് മാറും ഓക്കെ ഈ സുനന്ദരി പശുവൊക്കെ വന്നതുപോലെ അപ്പോൾ ആ നിലയിലുള്ളൊരു പ്രവർത്തനം ഞങ്ങൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു പിന്നെ നമുക്ക് പുതിയ ഇനം ശങ്കര ഇനം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ജീവിക്കണം അവർക്ക് രണ്ടര ലിറ്ററോ മൂന്ന് ലിറ്ററോ വീട്ടിലേക്കുള്ളതല്ല അവർക്ക് വിൽപ്പന നടത്താനാണ് അപ്പോൾ ഒരു പതിനഞ്ച് ലിറ്റർ വരുന്ന ഇരുപത് ലിറ്റർ തരുന്ന പശുക്കളെ എവിടെ നിന്ന് കിട്ടുമെന്ന് അവർ നോക്കും ഇതെല്ലാം കേരളത്തിൽ നിന്ന് പുറത്താണ് കൊണ്ടുവരുന്നു അപ്പോൾ നമുക്കിവിടെ ഒരു വെറ്റിനറി സർവകലാശാലയുണ്ട് ഞാൻ ആ സർവകലാശാലയായിട്ട് സംബന്ധപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് ഡോക്ടർമാരുണ്ട് ഈ ഗവേഷണം നടത്തുന്നവരുണ്ട് അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു ഇനി നമ്മുടെ കേരളത്തിന് ആവശ്യമായ പശുക്കളെ ഉത്പാദിപ്പിക്കാൻ അപ്പോൾ ഏത് തരം പശുവാണ് അപ്പോൾ അതെല്ലാം നമുക്ക് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഗവേഷണം നടത്തി പുതിയ ഇനത്തിനെയൊക്കെ കൊണ്ടുവരാം ഇപ്പോൾ കോഴിയെ ഒരു പുതിയ ഇനം വന്നിട്ടുണ്ട് ബി ബി ത്രീ എയ്റ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുട്ട തരുന്നൊരു കോഴി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് മുന്നൂറ് മുട്ട തരും ഏറ്റവും കൂടുതൽ അപ്പോൾ അതിനിപ്പം കെപ്കോയ്ക്കാണ് അതിനെ കിട്ടിയിരിക്കുന്നത് അതിപ്പം ഒരു മാസം പത്തിരുപത് ലക്ഷം രൂപ ആ കോഴിക്കുഞ്ഞിന് കൊടുക്കുന്നതിനകത്തുനിന്ന് തന്നെ അവർക്ക് കിട്ടുന്നുണ്ട് തൃശ്ശൂർ ഫാമില അതേപോലെ ഞങ്ങൾ പുതിയ ഇനം പശുക്കൾ അതെല്ലാം ഇന്നിപ്പോൾ വരുന്ന തമിഴ്നാട് ആന്ധ്ര അവിടുന്ന് ആണ് ഇങ്ങോട്ട് പശുക്കളെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിന് ഇരുപത് ലിറ്ററും ഇരുപത്തഞ്ച് ലിറ്ററും കിട്ടും പക്ഷേ ആ കൊണ്ടുവരുന്ന പശുക്കൾക്ക് പലവിധ അസുഖങ്ങളുണ്ട് രണ്ട് മാസത്തോളേ അത് ജീവിച്ചിരിക്കുന്നുള്ളൂ ചിലതെല്ലാം പെട്ടെന്ന് മരണംപ്പെടുന്നു അപ്പൊ അതിന് നല്ല വിലയോ അപ്പൊ കർഷകൻ ബുദ്ധിമുട്ടും അതല്ലെങ്കിൽ കർഷകൻ ഇൻഷുറൻസ് വേണം കൊണ്ടുവരുമ്പോ തന്നെ ഇതിനൊരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പണം അവർക്ക് കൊടുക്കാം പക്ഷേ ഇൻഷുറൻസ് ഇല്ലാതാണ് കൂടുതൽ പശുക്കളും മരണപ്പെടുന്നത് അപ്പൊ അതിലും ഒരു പ്രശ്നമുണ്ട് ഈ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അയ്യായിരം രൂപയൊക്കെ അടയ്ക്കുമ്പോൾ ഇവര് ആയിരിക്കും ഓ എന്തിനാ അയ്യായിരം രൂപ അടയ്ക്കും നമ്മുടെ വീട്ടിൽ ഒരു പശു വിൽക്കില്ല ഇരുപത് ലിറ്ററിൽ പക്ഷെ അത് വളരെ പെട്ടെന്ന് മരണപ്പെടുന്ന ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ അതിലൊരു കാര്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റു ആയിട്ട് ആലോചിച്ച് ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്കീം ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കുറച്ച് സ്കീം വരുന്നുണ്ട് അതിൽ ഞങ്ങളിപ്പോൾ ഇതിനകത്ത് എടുക്കുന്നത് അറുപത് ശതമാനം ഫണ്ട് അവർ തന്നാൽ മുപ്പത് ശതമാനം നമ്മളും എടുത്ത് ഇരുപതോ പത്തോ ശതമാനം മൃഗസംരക്ഷണ വകുപ്പും കൂടെ എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ ആൾക്കാർക്കും ഇൻഷുറൻസ് നമ്മൾ തന്നെ കൊടുക്കാത്തക്കും അത് ഈ പിന്നെ അവരും അടയ്ക്കണം മുപ്പത് ശതമാനം ഏതാ കർഷകന് മുപ്പത് ശതമാനം അടച്ചാൽ നമ്മൾ ഈ ബാക്കിയുള്ളത് ഞങ്ങളും കേന്ദ്ര ഗവൺമെന്റും കൂടെ ഏറ്റെടുക്കും ഏറ്റെടുത്താലും മുഴുവൻ പശുക്കളെയും നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്ക് അയ്യായിരം രൂപയും പതിനായിരം രൂപയൊന്നും അടയ്ക്കേണ്ടി വരത്തില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പശുക്കൾ മരണപ്പെട്ടാലും അവർക്ക് മറ്റൊരു പശുവിനും മേടിക്കാനുള്ള ഫണ്ട് കിട്ടും അത് ഞങ്ങൾ ഇപ്പൊ ആലോചിച്ചിട്ടുണ്ട് പരമാവധി എല്ലാവർക്കും കൊടുക്കാനുള്ള കേരളത്തിലെ മുഴുവൻ കർഷകർക്കും ഈ എനിക്ക് തോന്നുന്നു ഈ രണ്ട് വകുപ്പും ഈ സാധാരണക്കാരനോട് അടുത്ത് നിൽക്കുന്ന രണ്ട് വകുപ്പുകളാണ് അപ്പോ കെപ്കോയുടെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന കാലത്ത് തന്നെ അങ്ങനെയുള്ള ഒരു പ്രവർത്തന പാരമ്പര്യം ചേച്ചിക്ക് ഭയങ്കരമായിട്ടുണ്ട് അപ്പോ ഇപ്പൊ മന്ത്രി എന്നുള്ള നിലയിൽ ആ ഉത്തര കുറച്ചും കൂടി ഉത്തരവാദിത്വം കൂടി പക്ഷെ അത് നിർവഹിക്കാൻ അത്ര ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പരിചയക്കുറവിന്റെ ഒരു കാര്യം ഫീൽഡ് നന്നായിട്ട് അറിയാവുന്ന ഫീൽഡാണ് മാംസം നമ്മൾ അവിടെ കൊണ്ട് നിർത്തത്തില്ല മീറ്റ് പ്രോഡക്റ്റ്സ് ഓഫ് ഇന്ത്യ ഉണ്ട് നമ്മുടെ കീഴിൽ വരുന്നത് ഞാൻ ഈ അടുത്ത സമയത്ത് അവിടെ പോയി വിസിറ്റ് ചെയ്ത് എറണാകുളം നമുക്ക് ആവശ്യമായ പന്നിയിറച്ചി പുതിയ ഇനം പന്നികളെയാണ് അവിടെ വളർത്തിയിരിക്കുന്നത് അപ്പോൾ അത് കെ എൽ ഡി ബോർഡാണ് വളർത്തിക്കൊണ്ടുവരുന്നത് നമുക്കറിയാം കുറേ ഷെഡുകൾ നോക്കിക്കഴിഞ്ഞാൽ മൂട്ടൻ വലിയ ഒരു പന്നി നോക്കിയാൽ ഒരു നൂറ് നൂറ്റി അൻപത് കിലോ വരുന്ന ടൈപ്പ് പുതിയ ഇനം അതിൻ്റെ സങ്കര ഇനത്തിനെയാണ് നമ്മളതിനകത്തൂടെ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ സ്നേഹം എടുത്ത് ഒരു പ്രസവത്തിൽ തന്നെ പത്തും പന്ത്രണ്ടും കുഞ്ഞുങ്ങളെ കിട്ടുകയാണ് അതൊരു രണ്ട് മാസം കഴിഞ്ഞാൽ അവർ വിൽപ്പന നടത്തുകയാണ് മിനിമം അയ്യായിരം രൂപ അതിൻ്റെ വില അവരും കൊണ്ടുപോയി ഇതിനെ വളർത്തിയെടുത്ത് ഈ ഇതിൻ്റെ ഉൽപ്പാദനം നടത്തി മുന്നോട്ട് പോവാണ് അപ്പോൾ ആ പന്നി ഇറച്ചി മിക്കവാറും പുറത്തു നിന്നാണ് ഈ പന്നി ഈ ഇവർ കൊണ്ടുവരുന്നത് ഏതാ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്നത് ഇത് വളർത്തുന്നതൊക്കെ ലൈഫ് സ്റ്റോക്കാണ് അവർ പുതിയ എല്ലാം കൊണ്ടുവന്ന് വളർത്തി ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്നത് മാത്രമേ അവരുള്ളൂ അവരിത് ഇറച്ചിയാക്കി കൊടുക്കുന്നില്ല അപ്പോൾ ഇത് പുറത്തുനിന്ന് അവർന്ന് എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള പന്നികളെ നമുക്ക് കൂടുതൽ വളർത്തിക്കൂടാം അതിലും ഒരു വിഷയമുണ്ട് ഇപ്പോൾ പന്നികളെ വളർത്താൻ അഞ്ച് പന്നിക്ക് ലൈസൻസ് കൊടുക്കും നൂറ് കോഴിക്കായിരുന്നു ലൈസൻസ് അതിപ്പോൾ ആയിരം കോഴിക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആട് മിനിമം അഞ്ച് പത്ത് ആടിനെ വളർത്താൻ പാടുള്ളൂ അപ്പോൾ അത് ഞങ്ങളിപ്പോൾ ഈ അടുത്ത സമയത്ത് മുഖ്യമന്ത്രിക്ക് കത്തൊക്കെ കൊടുത്തു അപ്പം പഞ്ചായത്ത് വകുപ്പിനെയും നമ്മളെയും എല്ലാ വകുപ്പിനെയും കൂടി ഇരുത്തിക്കൊണ്ടൊരു ചർച്ച നടത്തിയിട്ട് ഇതിനകത്തൊരു മാറ്റം വരുത്തണം കാരണം കർഷകർക്ക് പിന്നെ എങ്ങനെ ഇതിനകത്ത് കൂടുതൽ ഇതിനേക്ക് വളർത്തിയെടുക്കാൻ പറ്റും അഞ്ച് പന്നിയും വളർത്തി എന്തോ ചെയ്യാനാണ് ആയിരക്കണക്കിന് പന്നികളെ വളർത്തിയെടുത്താൽ നമുക്ക് കേരളത്തിൽ ആവശ്യത്തിനുള്ള ഇറച്ചി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അതുപോലെ പോത്ത് പോത്തിനെയുണ്ട് കഴിഞ്ഞ തവണ ഒരു കോടിയുടെ പ്രോജക്റ്റാണ് കഴിഞ്ഞ വകുപ്പ് മന്ത്രി ഇരുന്ന സമയത്ത് നമ്മുടെ ഈ ചെങ്ങന്നൂർ ചെങ്ങന്നൂരിങ്ങിപ്പുറത്തെ പ്രദേശത്ത് കായംകുളം പ്രദേശത്ത് ഇതിനെ വളർത്താൻ കർഷകർക്ക് ഓരോ ഇതിനെ വെച്ച് കൊടുത്തു അപ്പോൾ അത് വളർന്നൊരു ഇത്ര മാസം കഴിയുമ്പോൾ മിനിമം അതിനൊരു അമ്പത് നൂറ് കിലോ ഇറച്ചി കിട്ടും അപ്പോൾ ഒരെണ്ണത്തിന് കൊടുത്താൽ നാൽപ്പതും നാൽപ്പത്തയ്യായിരം രൂപ കിട്ടും യഥാർത്ഥത്തിൽ അതിനെ മുഴുവൻ ഈ ഈ പന് ഈ പോത്തിനെ മുഴുവൻ യഥാർത്ഥത്തിൽ മീറ്റ് പ്രോഡക്റ്റ്സിന് കൈമാറാമായിരുന്നു നമുക്കത് അതെ അത് ചെയ്തില്ല ഇവർ ഇതങ്ങ് വിൽപ്പന നടത്തി മറ്റവർ പുറത്തൊന്നും പോയി എടുക്കും അപ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ശ്രമവെപ്പം നടത്തുന്നുണ്ട് അന്ന് സംയോജിപ്പിക്കാം ആ സംയോജിപ്പിക്കാൻ മാത്രമല്ല കേരളത്തിൽ തന്നെ ഇത് ഏതെങ്കിലും പഞ്ചായത്തുകൾ എടുത്തുകൊണ്ട് അവിടുത്തെ പഞ്ചായത്തിൽ ഇതുപോലുള്ള കർഷകർക്ക് ഇത് ഓരോന്ന് കൊടുത്ത് അവരെ കൊണ്ട് വളർത്തി എടുത്തിട്ട് ഇത് അവർക്ക് അതിൻ്റെ പണം കൊടുത്താൽ മതിയല്ലോ ഈ സാധനം നമുക്കെടുത്ത് പ്രോസസ്സ് ചെയ്യാൻ എങ്ങനെ പറ്റും പറ്റുമെന്നുള്ളത് നോക്കണം കാരണം നമുക്ക് ആവശ്യമായ ഇറച്ചി ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടണം അപ്പോൾ അത് നോക്കാനുള്ളൊരു സംവിധാനം ഞങ്ങൾ വരും കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഇപ്പൊ വരും കാലഘട്ടങ്ങളിലെല്ലാം അടുത്ത വർഷം പോലും അത് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് പ്രവർത്തനങ്ങള് ഇപ്പൊ തന്നെ ആയി മിനിസ്റ്റർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും അജ്ഞാതമായിരുന്നു പല 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 പ്രോജക്ട്സും കാരണം ഒരു നമ്മളൊരു ജോലിക്കാരെയൊക്കെ സംബന്ധിച്ച് ഈ ഇത്തരം ഇത്തരം പ്രൊജക്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങത്തില്ല അതേസമയം ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത്തരം കാര്യങ്ങളാണ് അപ്പം ഒരു വിധവയ്ക്ക് ഒരു കോഴിയെ കൊടുക്കുക അവർക്ക് സ്വയം ജീവിക്കാനുള്ള ഒരു ഒരു ലെവലിലാക്കി മാറ്റുക ഇതൊക്കെ ആവുമ്പോഴത്തേക്ക് വകുപ്പിന്റെ തന്നെ ഒരു ഒബ്ജക്റ്റീവ് മാറുകയാണ് മനുഷ്യരെ സഹായിക്കുന്നതിലേക്കൊന്നും അല്ല ഒരുപാടുണ്ട് നമ്മുടെ സ്കീംസ് ഒക്കെ അതെല്ലാം പറഞ്ഞാൽ നമുക്ക് എത്ര പറഞ്ഞാലും തീരാൻ പറ്റത്തില്ല ഇനി ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കണമെന്നുണ്ട് ശലഭോദ്യാനം എന്താണ് നമ്മുടെ ഒരു ചിത്രശലഭോ ഉദ്യാനം നമ്മുടെ സൂവിനകത്ത് വന്നിട്ടുണ്ട് ഓക്കെ മ്യൂസിയത്തിനകത്ത് വളരെ ആകർഷകമായി ഈ ശലഭത്തിനൊക്കെ താമസിക്കുവാനുള്ള ആവാസ വ്യവസ്ഥ മുഴുവൻ നല്ല തണുപ്പിൽ പിന്നെ അതിന് വേണ്ടുന്ന ചെടികൾ അങ്ങനെ പല രീതിയിലും അതെല്ലാം നമ്മളൊന്ന് കണ്ടാലേ അതിനെ അറിയാൻ പറ്റൂ ശലവങ്ങൾ ആകർഷിച്ചെങ്കിൽ വരും എത്ര വിവിധ ഇനം ശലവങ്ങൾ ഇപ്പം തന്നെ അവിടെ നിലവിലെ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ ഇപ്പോൾ പോയ പിന്നെ പുതിയ ആധുനിക രീതിയിലുള്ള പക്ഷികൾ ഒരുമിച്ച് ഇരിക്കുകയുള്ളൂ ഈ ഒക്കെ നല്ല പുതിയ കളർ ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് അതിന് പ്രത്യേക കൂട് അതിനിരിക്കാനുള്ള ഇത് ഇതെല്ലാം അതിനകത്ത് ഇപ്പം സജ്ജീകരിച്ച് കഴിയും ഇപ്പം പിന്നെ അത് മാത്രമല്ല അവരുടെ ഒരു പ്രത്യേക പിന്നെ ഇത് തുറന്നിട്ടുണ്ട് ഓൺലൈൻ സംവിധാനം ആ ഒരു ആപ്പിലൂടെ ഇതിനകത്തെ എല്ലാ സംവിധാനങ്ങളും ആര് നോക്കിയാലും കാണാം എന്തൊക്കെയുണ്ട് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ തരത്തില് ആപ്പും അവിടെ തുറന്നു കഴിഞ്ഞു പിന്നെ പുതിയ നമ്മുടെ അവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടുന്ന താമസ സൗകര്യം അവർക്ക് ഭക്ഷണം ശരിയാക്കുന്നത് എല്ലാം അവിടെ പുതിയ ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങൾ എല്ലാം വന്നു കഴിഞ്ഞു പിന്നെ കുറച്ച് നമുക്കിപ്പോൾ വേണ്ടെന്ന് ഈ കോവിഡ് പത്തൊമ്പതാണ് ഒരുപാട് പേരെ നമ്മൾ കയറ്റുന്നില്ല കാരണം മൃഗത്തിനും വരും കോവിഡ് ഓക്കെ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അമ്പത് ശതമാനം തൊഴിലാളികൾ ഇപ്പോൾ അവിടെ ഉള്ളു അപ്പം നമ്മളിപ്പം ആലോചിച്ചിരിക്കുന്ന ഇപ്പോൾ ജിറാഫു പോലെയുള്ള ചില ഇത് പുതിയ രീതിയിലുള്ള പുതിയ സിംഹങ്ങള് പിന്നെ നമുക്കില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാനുള്ള സമയം ഇത് കൊറോണ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വിലയൊന്നും കൊടുക്കണ്ട നമ്മൾ ഇവിടുത്തെ മൃഗത്തിനെ അങ്ങോട്ട് കൊടുത്തിട്ട് അവിടുത്തെ മൃഗത്തിനെ നമ്മൾ തിരിച്ചു കൊണ്ട് നമുക്കില്ലാത്ത നമുക്കില്ലാത്ത മൃഗങ്ങളെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക അതാണ് അത് പിന്നെ ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന ഇപ്പോൾ ഗീർവനത്തിലെ നല്ല ഇനം ഇതുണ്ടല്ലോ പുലികൾ സിംഹങ്ങള് കാരണം കാഴ്ചക്കാർ വേണമല്ലോ കാഴ്ച ഇതിപ്പോ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എല്ലാം അടച്ചിട്ടേക്കൊക്കെ ആയിരുന്നല്ലോ അപ്പൊ ശലഭോദ്യാനം എന്ന് കേട്ടപ്പോ കുട്ടികൾക്ക് അതൊരു താല്പര്യം താല്പര്യ അപ്പോ അത് തുറന്ന് പ്രവർത്തനം തുടങ്ങിയല്ലോ ഇപ്പൊ ഇപ്പൊ അപ്പൊ ഇനി സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോഴത്തേക്ക് ആൾ കേറാന്ന് എനിക്ക് തോന്നുന്നു സൂനകത്തോട്ട് ഇപ്പൊ അതിയാളിനും വിടുന്നില്ല നീടെ മീശം നടന്നു പോകാനും പിടിക്കാനും രാവിലെ നടത്തക്കാര് ധാരാളം ഉണ്ട് മറ്റേടത്തോട് ഒരു കുറച്ചുകൂടെ ഒന്ന് ഒന്ന് വെയിറ്റ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഒന്ന് തുറന്നു കൊടുക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ ഇതും കൂടെ ഒന്നും നോക്കണ്ടേ അതുകൊണ്ടാണ് അല്ല മൃഗങ്ങൾക്കും വരുമെന്ന് പറഞ്ഞത് ശരിയാണ് കാരണം മൃഗങ്ങൾക്കും വന്ന് അത് അതുങ്ങള് ചത്തുപോയി കഴിഞ്ഞാല് പിന്നെ പിന്നെ ആ മൃഗങ്ങളെ ശുശ്രൂഷിക്കുന്ന ആൾക്കാർക്ക് ആഴ്ച വരിക്ക് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് വാക്സിനൊക്കെ കൃത്യമായിട്ട് ആദ്യം തന്നെ കൊടുത്തു അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അടുത്തോട്ട് വിടുന്നത് പഞ്ചവത്സര പദ്ധതികൾ ഇപ്പം തയ്യാറാക്കേണ്ടുന്ന ടൈമാണ് ഓക്കെ അപ്പോൾ അത് പ്ലാനിങ് ബോർഡുമായിട്ട് ഞങ്ങൾ ആദ്യം ഒരു ചർച്ച കഴിഞ്ഞു എന്നിട്ട് ഞങ്ങളുടെ തന്നെ വകുപ്പില്ല ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ മൃഗസംരക്ഷണ മേഖലയില്ല പിന്നെ ക്ഷീരമേഖല അതുപോലെ തന്നെ ഡയറി പിന്നെ നമ്മുടെ വെറ്റിനറി സർവകലാശാല സൂ ഉൾപ്പെടെയുള്ള ഈ വിവിധ മേഖലകളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഓരോ സബ് കമ്മിറ്റി ഞങ്ങൾ ഉണ്ടാക്കി ഇതിലൊക്കെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ വെച്ച് അപ്പോൾ ഏതൊക്കെ പ്രോജക്റ്റാണ് അടുത്ത അഞ്ച് വർഷത്തേക്കും നടപ്പിലാക്കുന്നത് ഇപ്പോൾ പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക മുട്ട ഉത്പാദനം വർദ്ധിപ്പിക്കുക എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇറച്ചി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്തൊക്കെ ചെയ്യാൻ പറ്റും വെറ്റിനറി സർവകലാശാലയായിട്ട് പുതിയ ഇനം എന്തൊക്കെ ഗവേഷണങ്ങൾ നമുക്ക് നടത്താൻ പറ്റും കേരളത്തിൽ ഇതെല്ലാമാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി പുതിയ കേന്ദ്ര ഗവൺമെൻറ് ചില പദ്ധതികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര വകുപ്പ് മന്ത്രി ഞങ്ങൾ ഈ അടുത്ത സമയത്ത് ഇന്ത്യയിലെ മുഴുവൻ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിമാരുടെ ഒരു യോഗം ഓൺലൈനിലായിട്ട് വിളിച്ചത് അതിലൂടെ ചില പദ്ധതികൾ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പദ്ധതികളിൽ നമ്മൾ എത്രത്തോളം കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റും അതെങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതുൾപ്പെടെ ഈ പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ പരിശ്രമമാണ് ചെയ്യുന്നത് നാളെ മൂലം അതിൻ്റെ തുടക്കം ഞങ്ങൾ അതിൻ്റെ സെമിനാർ ഇതെല്ലാം നടത്തും അപ്പോൾ എല്ലാ പദ്ധതികളും മിനിസ്റ്റർ വിചാരിക്കുന്നതിലും ഭംഗിയായി അതെ 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 അതിനുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരുടെ കുറച്ച് നല്ല സഹകരണമുണ്ട് അപ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അപ്പോ മിനിസ്റ്റർ വിചാരിക്കുന്നതിലും നന്നായിട്ട് ഈ പദ്ധതികളെല്ലാം പ്രാവർത്തികമാക്കട്ടെ ഇത് ഈ കർഷകർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സാധാരണ മനുഷ്യർക്കും അത് കൂടുതൽ പ്രയോജനപ്രദമാകട്ടെ നമുക്ക് അത് പദ്ധതികൾ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് വീണ്ടും നമുക്ക് കാണാം സംസാരിക്കാം നന്ദി